Hi everyone, welcome to my channel. Let's learn maths. 10th standard la first chapter la arithmetic sequence la exercise problem aanu nammal innu discuss cheynathu. പേജ് നമ്പർ 18 ടു പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ബാക്കി 4 പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കാം. പേജ് നമ്പർ 18 തേർഡ് പ്രോബ്ലം ഇതാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ആ പിക്ചേഴ്സിൽ നിന്ന് ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് റെക്റ്റാങ്കിൾ അല്ലേ. അപ്പോൾ ഓരോ റെക്റ്റാങ്കിളിലും എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ റെക്റ്റാങ്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്? ഇതാ 1, 2 രണ്ട് സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട് അല്ലേ. അടുത്ത പിക്ചർ എടുക്കുകയാണെങ്കിൽ എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്? 1, 2, 3, 4 നാല് സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്. ഈ പിക്ചറിലോ 1, 2, 3, 4, 5, 6 സ്മോൾ സ്ക്വയേഴ്സ്. ഇവിടെ 1, 2, 3, 4, 1, 2, 3, 4, 4, 4, 8 അല്ലേ. 8 സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട് നമ്മൾ എഴുതി അല്ലേ. ഇനി പിന്നീട് നമ്മൾ ചോദിക്കുന്നത് ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ് അല്ലേ. അപ്പോൾ ഓരോ പിക്ചറിലും എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട് എന്നല്ലേ. ഈ പിക്ചറിൽ ലാർജ് സ്ക്വയർ ഉണ്ടോ? രണ്ട് സ്മോൾ സ്ക്വയറുകളേ ഉള്ളൂ. പിന്നെ ഇവിടെ കാണുന്ന ലാർജ് 1 എന്ന് പറയുന്നത് സ്ക്വയർ അല്ല, അതൊരു റെക്റ്റാങ്കിൾ ആണ്. സോ ഇവിടെ സ്ക്വയേഴ്സിൻ്റെ എണ്ണം 0 ആണ്. ഈ കേസിൽ എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട്? ഈ ഒരൊറ്റ സ്ക്വയറിൽ ഉള്ളൂ ലാർജ് 1, ബാക്കി കാണുന്ന 4 സ്ക്വയേഴ്സും സ്മോളാണ്. അപ്പോൾ ലാർജ് സ്ക്വയർ ഈ പിക്ചറിൽ, സെക്കൻഡ് പിക്ചറിൽ 1. ഈ പിക്ചറിൽ എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട്? ഇത് റെക്റ്റാങ്കിൾ ആണ്. സ്ക്വയേഴ്സ് ഇങ്ങനെ നമുക്കൊരു സ്ക്വയർ കിട്ടി അല്ലേ. ഇങ്ങനെ ഒരു സ്ക്വയർ വരയ്ക്കാം. പിന്നെ ഈ സെക്കൻഡ് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയും ഒന്ന് വരയ്ക്കാം. അപ്പോൾ ഒരു സ്ക്വയർ ഇങ്ങനെയും കിട്ടി, ഒരു സ്ക്വയർ ഇങ്ങനെയും കിട്ടി. അപ്പോൾ 2 സ്ക്വയേഴ്സ് ഉണ്ട് ഈ പിക്ചറിൽ. അപ്പോൾ 2 ഇവിടെയോ? ഇവിടെ ഈ പിക്ചറിൽ ഒരു സ്ക്വയർ ഇങ്ങനെ കിട്ടി അല്ലേ. പിന്നെ രണ്ടാമത്തേന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു സ്ക്വയർ കിട്ടി. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഒരു സ്ക്വയർ കിട്ടി അല്ലേ. അപ്പോൾ 3 സ്ക്വയേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 3 സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് അത് കിട്ടി. ഇനി തേർഡ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി സ്ക്വയർ ഇൻ ഓൾ അല്ലേ. ഓരോ പിക്ചറിലും മൊത്തത്തിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? വലിയ ഓൾ സ്ക്വയേഴ്സിൻ്റെ കാര്യമാണ് നമ്മളോട് തേർഡായിട്ട് ചോദിച്ചിട്ടുള്ളത്. അതിൽ സ്മോൾ സ്ക്വയേഴ്സും ലാർജ് സ്ക്വയേഴ്സ് ഒക്കെ ഉൾപ്പെടും അല്ലേ. അപ്പോൾ സ്മോളും ലാർജും ഒക്കെ അടക്കം എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? 2 സ്മോൾ സ്ക്വയറും 0 ലാർജ് സ്ക്വയറും. അപ്പോൾ അവിടെ ടോട്ടല് 2 + 0 2 സ്ക്വയേഴ്സ് അല്ലേ. അടുത്ത കേസിലോ 4 സ്മോൾ സ്ക്വയേഴ്സും 1 ലാർജ് സ്ക്വയറും. അപ്പോൾ ടോട്ടൽ സ്ക്വയേഴ്സ് എത്രയാണ്? 5. പിന്നെ അടുത്തതിലോ 6 സ്മോൾ സ്ക്വയേഴ്സും അതുപോലെ തന്നെ 3 ലാർജ് സ്ക്വയേഴ്സും അല്ലെ, 2 ലാർജ് സ്ക്വയേഴ്സും. അപ്പോൾ എന്ത് കിട്ടി? 6 + 2 = 8. ഫോർത്ത് റെക്റ്റാങ്കിളിൻ്റെ കേസിലോ 8 സ്മോൾ സ്ക്വയേഴ്സും ഉണ്ട്, 3 ലാർജ് സ്ക്വയേഴ്സും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 8 + 3 = 11 സ്ക്വയേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ കിട്ടി. പിന്നീട് നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? കണ്ടിന്യൂയിങ് ദിസ് പാറ്റേൺ ഈസ് ഈച്ച് സച്ച് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ഇസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ. നമ്മൾ ഈ പാറ്റേണിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ള ഈ 3 സീക്വൻസും അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ എടുക്കുക. ഫസ്റ്റ് സീക്വൻസ് എടുക്കുകയാണെങ്കിൽ എന്താണ് ഇത് തമ്മിൽ അല്ലേ, നമ്മൾ കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിൽ, അതായത് മുൻപിലുള്ള ടേം അതിന് തൊട്ട് പുറകിലുള്ള ടേമായിട്ട് മൈനസ് ചെയ്യും അല്ലേ. അപ്പോൾ 4 - 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 2 കിട്ടും അല്ലേ. ഇവിടെ 6 - 4 - 2 കിട്ടി. അതായത് 2 ആഡ് ചെയ്തിട്ടില്ല ഇവിടെ പോകുന്നത്, ഫിക്സഡ് ആയിട്ടുള്ള ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് സീക്വൻസ് ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് കിട്ടി അല്ലേ. ഈ രണ്ടാമത് കേസിലോ 0 - 1 ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടി. 1 വീണ്ടും 1 ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. വീണ്ടും 1 ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും അല്ലേ. അതായത് ഒരു 1 ആണ് ഇവിടെ കോമൺ ഡിഫറൻസ്. 1 ആഡ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഈ സീക്വൻസ് കിട്ടുന്നത്. അപ്പോൾ ഇതും എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ. പിന്നെ നമ്മളോട് തേർഡ് സീക്വൻസ് അല്ലേ. 2 - 3 ആഡ് ചെയ്യുമ്പോഴല്ലേ 5 കിട്ടുന്നത്. 5 - 3 ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. പിന്നെ 8 വീണ്ടും 3 ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ഒരു ഡിഫറൻസ് ഉണ്ട്, എന്താണ്? 3. അപ്പോൾ ഇതും എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 4, ഇൻ ദ സ്റ്റെയർ കേസ് ഷോൺ ഹിയർ ദ ഹൈറ്റ് ഓഫ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് 10 cm ആൻഡ് ദ ഹൈറ്റ് ഓഫ് ഈ സ്റ്റെപ്പ് ആഫ്റ്റർ ഇറ്റ് ഇസ് 17.5 cm അല്ലേ. അതായത് നമുക്കൊരു സ്റ്റെയർ കേസ് തന്നിട്ടുണ്ട് പിക്ചറിൽ. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് 10 cm ആണ്. അതിനുശേഷമുള്ള ഓരോ സ്റ്റെയർസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 17.5 അല്ലേ. ഇവിടുത്തെ ഹൈറ്റ് ഇവിടുത്തെ ഹൈറ്റ് എല്ലാത്തിൻ്റെ ഹൈറ്റ് 17.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഹൗ ഹൈ ഫ്രം ദ ഗ്രൗണ്ട് വുഡ് ബി സംവൺ ക്ലൈംബിങ് അപ്പ്
ആഫ്റ്റർ ഈ സ്റ്റെപ്പ് അല്ലേ. അപ്പോൾ ഓരോ സ്റ്റെപ്പിൽ ക്ലൈംബ് ചെയ്ത് നമ്മൾ കയറി നിൽക്കുമ്പോഴും ഗ്രൗണ്ടിൽ നിന്ന് അവർ എത്ര അകലത്തിലാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരാൾ കയറി ക്ലൈംബ് ചെയ്തു, ക്ലൈംബ് ചെയ്തപ്പോൾ ഈ സ്റ്റെപ്പിലെത്തുമ്പോൾ എത്രയായി, അവർ 10 സെൻറ്റിമീറ്റർ ഹൈറ്റിലായി അല്ലേ. പിന്നെ അവർ വീണ്ടും ക്ലൈംബ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി അല്ലേ. ഇവിടെ ഈ സ്റ്റെപ്പിലെത്തി, ഇവിടെ എത്തുമ്പോൾ അവരെത്ര ഹൈറ്റിലാണ്, ഈ ഹൈറ്റിൽ, അതായത് 10+17.5 ഹൈറ്റിലായി. വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി, അപ്പോൾ അവർ എത്ര ഹൈറ്റിലായി, 10+17.5+17 വീണ്ടും അല്ലേ, ഈ ഹൈറ്റ് കൂടി കയറിയില്ലേ, എക്സെട്ര അല്ലേ, ഈ ഹൈറ്റിൽ അല്ലേ. അപ്പോൾ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും അവർ ഗ്രൗണ്ടിൽ നിന്ന് 10+17.5 സെൻറ്റിമീറ്റർ അല്ലേ, 10+17.5+17.5 സെൻറ്റിമീറ്റർ അങ്ങനെ ഹൈറ്റിലായി അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്ത വീണ്ടും അടുത്ത സബ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, റൈറ്റ് ദീസ് നമ്പേഴ്സ് ആസ് എ സീക്വൻസ് അല്ലേ. ഈ നമ്പേഴ്സ് ഒരു സീക്വൻസ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നും കൂടിയും സീക്വൻസ് ആയിട്ട് എഴുതാം അല്ലേ. അപ്പോൾ എന്താ കിട്ടുക, 10+17.5 എന്താണ്, 10+17.5 എന്ന് പറയുന്നത് 27.5 എന്താണ്, ആഡ് ചെയ്യുമ്പോൾ 27.5. വീണ്ടും 27.5+17.5 എത്രയാണ്, 45. ആഡ് ചെയ്യാനുള്ളൂ, കാണിക്കണ്ടല്ലോ, വേണമെങ്കിൽ കാണിക്കാം. 27.5+17.5, 5+5 10, ആഡ് ചെയ്യുമ്പോൾ 45 കിട്ടി അല്ലേ, 45 എക്സെട്ര. ഇപ്പോൾ സീക്വൻസ് ഫോം ചെയ്തു. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ, അതെ. എന്താ വെച്ചാൽ ഓരോ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് നമ്മൾ എടുക്കുമ്പോൾ അതിന് അതായത് ഈ സീക്വൻസിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ട്. എന്താണത്, 17.5 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോമൺ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 19 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഇതുപോലെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്താണ് ഈ പിക്ചർ, ഇൻ ദിസ് പിക്ചർ ദ പെർപെൻഡിക്കുലർ ടു ദി ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ് അല്ലേ. ഈ പിക്ചറിലുള്ള ഈ പെർപെൻഡിക്കുലേഴ്സ് ഇല്ലേ അല്ലേ, ഈ പെർപെൻഡിക്കുലേഴ്സ്, ഈ ഫോർ പെർപെൻഡിക്കുലേഴ്സ്, അത് ബോട്ടം ലൈൻ ഉള്ള ഈ പെർപെൻഡിക്കുലേഴ്സ് ഈക്വലി സ്പേസ്ഡ് ആണ് അല്ലേ. അപ്പോൾ ഈ ഓരോ പെർപെൻഡിക്കുലർ തമ്മിലുള്ള ഈ സ്പേസ് അല്ലേ, ഈ സ്പേസ് ഒക്കെ ഈക്വൽ ആണെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇനി എന്താ പറഞ്ഞത്, എന്താ പ്രൂവ് ചെയ്യേണ്ടത്, പ്രൂവ് ദാറ്റ് കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ്, ഈ രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ദ ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫോം ആൻ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ. ഈ പെർപെൻഡിക്കുലറിൻ്റെ ഈ ലെങ്ത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്കതെങ്ങനെ പ്രൂവ് ചെയ്യാം, അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. അപ്പം നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. അപ്പോൾ ഈ ലെങ്ത് എന്താണ്, ഈ സെയിം ലെങ്ത് ആണ് അല്ലേ, ഈ ലെങ്ത്തും ഈ സെയിം ലെങ്ത് ആണ്, അതായത് ഈ ലെങ്ത്, ഈ ലെങ്ത് ഒക്കെ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരച്ച സമയത്ത് ഇവിടെ രണ്ട് സ്മോൾ ട്രയാങ്കിൾ കിട്ടിയില്ലേ, ഈ ട്രയാങ്കിൾ പേര് കൊടുക്കാം, എ ബി സി ഡി ഇ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി, ഈ ഓരോ പെർപെൻഡിക്കുലർ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഈ രണ്ട് പെർപെൻഡിക്കുലർ തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ് ബി സി അല്ലേ. ഡിഫറൻസ് എന്താണ്, ബി സി. ഈ രണ്ട് പെർപെൻഡിക്കുലർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഡി ഇ. എന്താണ് ഡി ഇ, ഇത് രണ്ടും ഈക്വൽ ആണത് അല്ലേ, അതായത് കോമൺ ഡിഫറൻസ് ആണ്, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ബി സി ഈക്വൽ ടു ഡി ഇ, ബി സി ഈക്വൽ ടു ഡി ഇ ആണ് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എന്താണ്, അതായത് ഈ ബി സിയും ഡി യും എന്താണ്, ഈ രണ്ട് സ്മോൾ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് അല്ലേ. അപ്പോൾ ഈ രണ്ട് സ്മോൾ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ഈക്വൽ ആവണ ഈക്വൽ എപ്പോഴാണ് ആവുക, ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആകുമ്പോൾ അതിൻ്റെ സൈഡ്സും ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആവും. അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, ഈ സ്മോൾ ഈ ടു സ്മോൾ ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് ആണ് പ്രൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ. അപ്പോൾ നമുക്ക് നോക്കാം, ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും എ ബി ആൻഡ് സി ഡി ഇത് രണ്ടും എന്താണ്, ഈ പെർപെൻഡിക്കുലർ തമ്മിലുള്ള സ്പേസ് ആണ്, അത് രണ്ടും ഈക്വൽ ആണ്, ഈക്വലി സ്പേസ്ഡ് ആണ് ഈ പെർപെൻഡിക്കുലേഴ്സ് എന്ന് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എന്ത് കിട്ടി, എ ബി ഈക്വൽ ടു സി ഡി, സി ഡി എ ബിയും സി ഡിയും ഈക്വൽ ആണ് കിട്ടി അല്ലേ. പിന്നെ എന്താണ്, ഈ രണ്ട് ട്രയാങ്കിൾസും പെർപെൻഡിക്കുലർ അല്ലേ, അപ്പോൾ ഈ രണ്ട് ആംഗിൾസും എന്താണ്, 90 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഇതിന് ഓപ്പോസിറ്റ് കാണുന്ന ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും, 45 ഡിഗ്രി വീതമായിരിക്കും, അതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് ട്രയാങ്കിളുടെ കേസ് എടുക്കുകയാണെങ്കിലും ആംഗിൾ സി എ ബി, സി എ ബി ഈ സ്മോൾ ആംഗിളും ആംഗിൾ ഇ സി ഡി, ആംഗിൾ ഇ സി ഡിയും എന്താണ് ഈക്വൽ ആണെന്ന് കിട്ടി അല്ലേ. ഈ ഓപ്പോസിറ്റ് കാണുന്ന ഈ ആംഗിളും അങ്ങനെ എഴുതിക്കൂടെ,
angle BCA equals angle DEC എന്ന് പറയ അല്ലേ അപ്പോൾ നമുക്ക് ഈ രണ്ട് ആംഗിൾസ് അല്ലേ ഈ രണ്ട് ആംഗിൾസും അതുപോലെ തന്നെ അതിന്റെ ബേസും ഈക്വൽ ആണെന്ന് കിട്ടി അല്ലേ അപ്പോൾ രണ്ട് ട്രയാംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ രണ്ട് ഒരു വശവും രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ രണ്ട് ട്രയാംഗിൾസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു കഴിഞ്ഞു അത് കിട്ടിയാൽ മതി സോ നമുക്ക് എന്ത് പറയാം ട്രയാംഗിൾ ABC equals triangle CDE ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ ഈ രണ്ട് ട്രയാംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് തന്നെ അവയുടെ രണ്ട് വശങ്ങളും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പോൾ നമുക്ക് BC ഇത് എന്ത് ഇംപ്ലൈ ചെയ്യുന്നു ഇറ്റ്സ് ഇംപ്ലൈസ് BC equals DE അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കോമൺ ഡിഫറൻസ് അല്ലേ ദെർഫോർ കോമൺ ഡിഫറൻസ് ഡി ഇസ് വി ഹാവ് കോമൺ ഡിഫറൻസ് അല്ലേ നമുക്ക് കോമൺ ഡിഫറൻസ് ഉണ്ട് ദെർഫോർ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ ഒരു പെർപെൻഡിക്കുലേഴ്സിന്റെ ലെങ്ത്തിന്റെ സീക്വൻസ് എന്താണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് Question number 6. The algebraic expression of a sequence is xn equal to n cube minus 6n square plus 13n minus 7. Is that an arithmetic sequence? Le? Appa namukku oru sequence inde algebraic expression thannittund. Ini ee sequence oru arithmetic sequence aano ennaanu kandupidikkendathu le. Appa namukku arithmetic sequence aano ennu arayanayinte munpu namukku sequence ezhuthi nokkanam le. Sequence kittanam. Appa nammal n inde pagaram 1 2 3 angane substitute edittu namukku adhu sequence undakkam le. Appa namukku first term ay kaanam. X1 kaanam. Endanu n inde pagaram 1 kodukkam. 1 cube minus 6 into 1 square plus 13 into 1 minus 7 എന്താണ് 1 minus 6 plus 13 minus 7 എന്ത് കിട്ടി 1 കിട്ടും അല്ലേ ഇങ്ങനെ 14 minus 13 ആണ് 14 minus 13 1 ഇനി അടുത്തത് x2 x2 എന്താണ് 2 cube minus 6 into 2 square plus 13 into 2 minus 7 എന്താണ് 2 cube എന്താണ് 8 അല്ലേ 2 into 2 4 4 into 2 8 6 into 2 square അതായത് 6 into 4 എന്താണ് 24 13 into 2 13 into 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി 26 minus 7 എത്രയാണ് 2 x2 2 ആണെന്ന് കിട്ടി സോറി x2 3 x2 3 ആണ് 3 ആണെന്ന് കിട്ടി ഇനി x3 എന്താണ് എന്നിന് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 3 ക്യൂബ് മൈനസ് 6 3 സ്ക്വയർ പ്ലസ് 13 ഇൻറ്റു 3 മൈനസ് 7 എന്താണ് 3 ക്യൂബ് എത്രയാണ് 27 മൈനസ് 6 ഇൻറ്റു 3 സ്ക്വയർ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 6 9 ഇൻറ്റു 6 എത്ര 54 പ്ലസ് 13 ഇൻറ്റു 3 എത്രയാണ് 39 3 ഇൻറ്റു 3 9 1 ഇൻറ്റു 3 3 മൈനസ് 7 എന്ത് കിട്ടും 5 5 എന്ന് കിട്ടി അല്ലേ അപ്പോൾ ഇവിടെ 1 3 5 കിട്ടി നമുക്ക് എപ്പോഴും ഒരു സീക്വൻസ് കാണാൻ പറയുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് 4 ടേംസ് കണ്ടുപിടിക്കണം ഇനി നമുക്ക് x4 കണ്ടുപിടിക്കാം x4 എന്താണ് x4 ഈക്വൽസ് 4 cube minus 6 into 4 square plus 13 into 4 minus 7. എന്താണ് 4 cube എത്രയാണ് 4 into 4 16 16 into 4 64 minus 6 into 4 square 6 into 8 അല്ലേ 6 into 8 എത്രയാണ് 90 8 അല്ല 6 into 4 into 4 16 16 into 6 96 plus 13 into 4 52 മൈനസ് 7 എത്ര കിട്ടും 13 അപ്പം നമുക്ക് കിട്ടിയ സീക്വൻസ് എന്താണ് 1 കോമ 3 കോമ 5 കോമ 13 എക്സെട്ര അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിഫറൻസ് എത്രയാണ് 2
ഈ രണ്ട് ടേംസ് തമ്മിലെ ഡിഫറൻസ് 2 ആണ് പക്ഷേ ഈ രണ്ട് ടേംസ് തമ്മിലെ ഡിഫറൻസ് 2 ആണോ അല്ല എത്രയാണ് 8 ആണ് അല്ലേ അപ്പോൾ കോമൺ ഡിഫറൻസ് ആണോ ഈ രണ്ട് ഈ മൂന്ന് ടേം വരെ ഓക്കേ ആണ് പക്ഷേ അത് കഴിഞ്ഞപ്പോൾ മാറി അല്ലേ അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു 4 ടേംസ് എന്തായാലും കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് ഇല്ല ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ ഇറ്റ് ഈസ് നോട്ട് ആൻ arithmetic sequence നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോർഷൻസ് ഒക്കെ കുട്ടികൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക കീപ് വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്